മാനേജർ വന്നിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, ഇനി പറഞ്ഞ പോലെ ഒന്നല്ല, ആള് ഭയങ്കര ചൂടന, എല്ലാരും ഇട്ട് ചാടിക്കുന്നുണ്ടു. എടാ, അതൊക്കെ ബാങ്കില്ല, എന്നോട് വലിയ കാര്യ. നീ വാ, ഞാൻ കാണിച്ചു തരാം. ഉച്ചക്ക് ഞാൻ വരില്ല. ഇവിടെ കഴിച്ചോളാന്ന്. ഇവിടെ നേരത്തെ ഇരുന്ന മാനേജർ ഒരു സർദാർജി മൊത്തം കുളമാക്കിട്ട് പോയിരിക്കയാണ്. വേണ്ടെന്ന് പറഞ്ഞില്ലേ? സാറ് പുതുതായിട്ട് വന്നാണല്ലേ. നേരത്തെ ഇരുന്ന സിംഗ് സാറിനെ എനിക്കറിയാം. സാറിന് പൂ എടുത്തോണ്ട് പോണോ? പൂ എനിക്ക് അലർജിയോ. സാർ, ഞാനൊരു ലോണിന് അപ്ലൈ ചെയ്തിരുന്നു 2 വർഷത്തേക്ക്. ഒരു കട എടുത്തിട്ട് വരാമെങ്കിൽ ഉടനെ ലോൺ തരാന്ന് പറഞ്ഞു. സിംഗ് മാനേജർ അയാളല്ലേ പറഞ്ഞത്? ഞാൻ പറഞ്ഞിട്ടല്ലോ, അയാൾ പോയി. ഞാൻ ആർക്കും ലോൺ കൊടുക്കാറില്ല. ഇവൻ ആദ്യം പിടിച്ച് പുറത്താക്കെ. ഇവനെ കണ്ടപ്പോഴേ എനിക്ക് അലർജി അറിയുന്നുണ്ട്. എന്താ തന്റെ പേര്? അപ്പുക്കുട്ടൻ. ആപ്ലിക്കേഷനിൽ ജി അപ്പുക്കുട്ടൻ നായർ ചേരിയല്ലെന്നാണ്. സാറിന്റെ പേരെന്താണ്? ഇയാളുടെ കൂടെ പോയി തന്റെ ആപ്ലിക്കേഷൻ തിരിച്ചു മേടിച്ചോണ്ട് പോയിക്കോളൂ. സാർ, ഞാനൊരു മലയാളിയാണ്. സാർ, അതുകൊണ്ട് തന്നെ തരില്ലെന്ന് ഉറപ്പിച്ചത്. മലയാളി എന്ന് കേട്ടാ എനിക്ക് അലർജി. സാർ, ഞാൻ ആത്മഹത്യ ചെയ്തു. സാർ, ലോക ചരിത്രത്തിൽ ഇന്ന് വരെ ബാങ്ക് ലോൺ കിട്ടാത്തതിന്റെ പേരിൽ ഒരാൾ ആത്മഹത്യയായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ആ കണ്ടിട്ടാണോ? പ്ലീസ് ഗെറ്റ് ഔട്ട്. സാർ, പ്ലീസ് പുറത്താക്കണോ? സാർ, പ്ലീസ് സാർ. രാവിലെ ഞാൻ ഓരോരുത്തമ്മ കെട്ടിയെടുത്തോളൂ. പൂവും കായും അവന്റെ. ഇനി നമ്മൾ എന്ത് ചെയ്യടാ? നമ്മളോ? എനിക്കെന്താ കുഴപ്പം? 2000 രൂപേന്റെ പണി, മോട്ടോർ സൈക്കിള്, താമസിക്കുന്ന സ്ഥലം എല്ലാം ഉണ്ടല്ലോ. ഞമ്മക്ക് എന്താ ഉള്ളത്? മാമയും പോയി, മൈമുനയും പോയി. കയ്യിലാണെങ്കിൽ കാ കാശില്ല. പടച്ചോനെ കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ തോന്നുന്നു. അത് സന്ധ്യയാവാൻ പോകുന്നോണ്ട് തോന്നായിരിക്കും. എന്ത് ഇരുട്ട്? അപ്പൊ നെഞ്ചിൽ കത്തിക്കൊണ്ടിരിക്കുന്ന തീയ? എടാ, എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചോ. ഒരു പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് റോഡിൽ കൂടി ഒന്ന് ഓടിയാലോ എന്ന് ആലോചിച്ചിരിക്കുകയാണ് ഞാൻ. എന്തൊക്കെ ബഹളങ്ങളായിരുന്നു. 3000 ഇവിടെ, 5000 അവിടെ, 25000 രൂപന്റെ പാപനം നമ്മളൊന്നും പറയുന്നില്ല. നീ കൂടുതൽ വർത്താനം ഒന്നും പറയണ്ട. നിന്റെ അത്യാഗ്രഹം കണ്ടാ കിട്ടാനുള്ളതും കൂടെ കിട്ടാതെ പോയത് ബാദുഷയുടെ സ്വപ്നം. ഇടാ, സ്വപ്നം കാണുന്നതിന് ചില അതിരൊക്കെ ഉണ്ട്. ദൈവത്തിനറക്കാത്തൊന്നും സ്വപ്നത്തിൽ കാണാൻ പാടില്ല. പട്ടിണി പണ്ടാരം ബാദുഷയുടെ സ്വപ്നം കാണുന്നു. അത് തന്നെ കിട്ടാനുള്ളതും കൂടെ ഇല്ലാതായി പോയത്. എടോ, എന്റെ വണ്ടി നമ്പർ ട്രാഫിക്കാരൻ കുറിച്ചെടുത്തോണ്ട് പോകുന്നു. ഇതിന്റെ കുറ്റിപ്പറല്ല, അവിടെ ഇവിടെ വണ്ടി വെച്ച് കഴിഞ്ഞാല് ട്രെയിന് വന്ന് എടുത്തോണ്ട് പോകും. ബാങ്ക് മാനേജർ മാറിയത് എന്റെ കുഴപ്പം കൊണ്ടാണോടാ എന്ന് നമ്മൾ പറഞ്ഞ. പിന്നെ നീ എന്റെ ഉമ്മയ്ക്കും പാപ്പയ്ക്കൊക്കെ പറഞ്ഞത് ഏത് ഗറാഫില? ഇന്ന് സഹായിക്കാൻ വന്നിട്ടില്ലേ നമ്മൾ ഈ ഗതിയിലായത്? നിനക്ക് ജ്യൂസ് കട തുടങ്ങാനുള്ള അതിമോഹം കൊണ്ടല്ലടാ നീ എന്നെ സഹായിക്കാൻ വന്നത്. നേരപ്പേ ഏതായാലും ഇങ്ങനെയൊക്കെ ആയി. നമ്മൾ തമ്മിൽ വർത്താനം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. എന്ത്? വേറെ വഴിയൊന്നും കണ്ടില്ലെങ്കിൽ ഞാൻ മോഷണം തുടങ്ങും. മോഷണോ എന്ന് വെച്ചാല്? നീ ആ വാക്ക് കേട്ടിട്ടില്ലല്ലോ. ഹൈമവതിയുടെ ചോറ് കട്ട് നിന്ന് ആ പ്രവർത്തിക്ക് ഇപ്പോഴും മോഷണം എന്ന് തന്നെ പറയുന്നത്. മനസ്സിലായ? നീ പാര ചോറാ കട്ട് നിന്ന്? ചോറല്ല, കാശ്. കാശുള്ളവന്റെ വീട്ടിൽ കയറി ഞാൻ മോഷ്ടിക്കും. പിടിച്ചാല്? പിടിച്ചാൽ പിടിക്കുന്നവനെ കൊല്ലും. അപ്പോഴ് അപ്പം ജയിലിൽ പിടിച്ചിടും, എന്നിട്ട് തൂക്കിക്കൊല്ലും. അപ്പൊ പിന്നെ ഒന്നും അറിയട്ടല്ലോ. അപ്പുക്കുട്ടാ, നിനക്ക് ചെവിയില് പൂവും വെച്ച് റോട്ടിൽ കൂടെ ഓടാൻ നേരായി. അതെടുത്ത് അപ്പുറത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. മാസാ മാസം അടയ്ക്കാനുള്ള കാശ് അടയ്ക്കാത്തോണ്ട് മാർവാടി ബൈക്ക് എടുക്കാൻ ചട്ടമ്പികളെ അയച്ചിരിക്കുകയാണ്. ഓ ഗാഡിയിലേക്ക്. അവന്മാർക്ക് നിന്നെ കണ്ടിട്ട് മനസ്സിലായില്ല. മാർവാടിയല്ലേ എന്നെ കണ്ടിട്ടുള്ളൂ, ചട്ടമ്പികൾ എന്നെ കണ്ടിട്ടില്ലല്ലോ. തൽക്കാലം ബൈക്ക് ഇവിടെ ഇരിക്കട്ടെ, നോക്ക് പിന്നെ വന്നെടുക്കാൻ വാ. ചോടോ മുന്നേ
അരേ ഓസാ ഇടേ 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 എനിക്ക് അറിഞ്ഞൂടി ഇവരെ ശരിക്കും ആക്ച്വലി ആക്സിഡന്റ് ആസ് കം എനിക്ക് എനിക്കൊന്ന് എമർജൻസി സർജറി എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ വന്നപ്പോഴാ എനിക്ക് ആളെ മനസ്സിലായത്. ആ അല്പം സീരിയസ് ആ. വേണ്ട വേണ്ട, വർമ്മ സാറിനോട് ഇപ്പൊ പറയണ്ട, ഇവിടെ വരട്ടെ. എന്നിട്ടാ ഹസ്ബൻഡ് ഇവിടെ ഉണ്ട്, ഞാൻ കണ്ടില്ല. ആ വെളുപ്പിനുള്ള ഫ്ലൈറ്റിനല്ലേ എല്ലാരും വരില്ലേ, അതാ നല്ലത്. ആ ഓക്കെ. ശങ്കരക്കുറുപ്പ്. എനിക്ക്